അത് സുഹൃത്തുക്കളെ പ്രിയമുള്ള വരെ അപ്പൊ നമ്മുടെ കരുവാരകുണ്ട് കിഴക്കേ തലയ്ക്ക് സെൻട്രൽ എന്നൊരു ഉദ്ഘാടന വീഡിയോ ആണ്. ഉദ്ഘാടന വീഡിയോ ആണ് നമുക്കറിയാം. നമ്മുടെ കരുവാരകുണ്ട് കിഴക്കേ തല എത്തുമ്പോ നമുക്കറിയാം ഒരു ബേക്കറിയോ അതിലെ കൂൾ ബാറിലോ ചെല്ലുമ്പോ അത് വാപ്പിന്റെ കട കൂലുവാട്ടിന്റെ പീടിയാന്നുള്ള ഓർമ്മ വരിക. അപ്പൊ ഇന്ന സമയത്തോളം ഞാൻ ഈ കിഴക്കേ തലയ്ക്ക് ഓട്ടോറിക്ഷ ഓടുന്ന അന്ന് സമയത്ത് അന്നേരം 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെയാണത്. ഒരുപാട് പഴയ ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ അന്നും ഇന്നുണ്ട്. അന്ന് മുതൽ ജ്യൂസിന് 5 റുപ്യ ആയിട്ട് നമ്മുടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഷാഹിന ഹോട്ടലിൻ്റെ നേരെ സൈഡിലായിട്ട് ചെറിയൊരു റൂമിലായിരുന്നു അന്ന് നമ്മുടെ വാപ്പുട്ടിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നത്. അന്നും പൂവിൽ ബേക്കറി കൂടുതൽ എന്ന് പറയുമ്പോൾ ആ പൂവിൽ വാപ്പുട്ടിൻ്റെ കട എന്നുള്ള നിലക്ക് നമ്മളങ്ങനെ വാപ്പുട്ടിൻ്റെ കടയിൽ കാണും. അന്ന് മുതൽ 5 രൂപ മുതൽ ജ്യൂസ് തുടങ്ങി ഇന്നിപ്പോൾ നമ്മുടെ കിഴക്കേത്തല സെൻ്ററിൽ ഒറ്റ സെൻ്ററിൽ നമ്മുടെ കിഴക്കേത്തല അതുപോലെ തന്നെ കാളിയാവ് റോഡിനും തരിശ് റോഡിൻ്റെ ഇടയിലായിട്ട് മൂലക്കായിട്ട് നല്ല ഉസാറ് നല്ല ചൊറുക്കിൽ നമ്മുടെ വാപ്പുട്ടിൻ്റെ കട റീഓപ്പൺ ആണ്. 10-30 വർഷത്തിന് മുകളിലായിട്ട് കരുവാരകുണ്ടുകാർക്ക് എന്നല്ല ഇതിലെ പോകുന്ന ആളുകൾക്കറിയാം പൂവിൽ ബേക്കറി എന്നുള്ള ഒരു നാമം നമ്മുടെ തൊള്ളിയിൽ എല്ലായിടത്തും വരുന്നതാണ്. ഏതായാലും ഇന്ന് അതിൻ്റെ റീഓപ്പൺ ആണ്. നല്ല സൗകര്യത്തോടു കൂടി ഒരുപാട് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജ്യൂസുകളും കാര്യങ്ങളും ബേക്കറി ഐറ്റംസുകളും ഒക്കെ ആയിട്ട് നല്ലൊരു പുതിയൊരു മോഡലായിട്ട് നമ്മുടെ വാപ്പുട്ടി ഇന്ന് അതിൻ്റെ റീഓപ്പൺ ആണ്. അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് കിഴക്കേ തലക്കത്തെ പള്ളിയിലെ കാതിയരാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളെ, ഒരുപാട് സുഹൃത്തുക്കളെ, വ്യാപാരിൻ്റെ പ്രതിനിധികളും ഒരുപാട് ആളുകളുണ്ട്. നമുക്കതിൻ്റെ ഉദ്ഘാടനം വേണം. അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ 2 ആളുകൾ അഭിപ്രായം. അതിനപ്പുറത്ത് നമുക്ക് വാപ്പുട്ടിക്ക് ഇനി എന്താ പറയുക, ചേ വാപ്പുട്ടി കാക്കു, വാപ്പുട്ടി അറിഞ്ഞപ്പോൾ കുറിച്ച് കേട്ടോ, വാപ്പുട്ടി കാക്കുവിന് എന്താ പറയാനെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ ഉദ്ഘാടനം കടങ്ങി വയ്ക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസത്തിൽ ഈ പൂവിൽ ബേക്കറിയുടെ റീ ഓപ്പണിങ് ആഘോഷിക്കുന്നത്. ഏകദേശം 30 വർഷത്തിലധികമായിട്ട് കരുവാരകുണ്ടിൻ്റെ എല്ലാ മേഖലകളിലും പൂവിൽ എന്നുള്ള നാമം പ്രകാശിച്ച് നിൽക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് മാനുപ്പയുടെയും മോനുവിൻ്റെയൊക്കെ ആ സ്വഭാവവും അവരുടെ ആ ചിരിയും ഒക്കെയാണ്. ഒരു കസ്റ്റമർ കടയിലേക്ക് കയറി വന്നാൽ തീർച്ചയായിട്ടും ചിരിച്ചുകൊണ്ടല്ലാതെ ഒരിക്കൽ പോലും നമുക്ക് അവരെ കാണാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അവരുടെ ഈ വിജയ രഹസ്യം തന്നെ അവരുടെ കസ്റ്റമേഴ്സിനോടുള്ള ഇടപെടൽ കാണുന്നു. തീർച്ചയായിട്ടും പഴയ മാനുപ്പാട കയ്യിൽ നിന്നും മോനുവിൻ്റെ കയ്യിലേക്ക് ഇതിൻ്റെ മാറ്റം വന്നപ്പോൾ അതിനുള്ള പ്രകടമായിട്ടുള്ള മാറ്റം എല്ലാ രംഗത്തും കാണാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ പുതുമോടിയോട് കൂടിയിട്ടുള്ള പണിയിലും ബിസിനസിൻ്റെ മാറ്റത്തിലുമൊക്കെ പുതു തലമുറ ബിസിനസ്സിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എല്ലാവിധ ആശംസകളും കരുവാരകുണ്ട് വ്യാപാരി വ്യവസായ വിപണി സമിതിയുടെ യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് എല്ലാ കച്ചവടക്കാർക്കും പ്രതിനിധിയായിട്ട് എല്ലാവിധ ആശംസകളും നേർന്നു. ഈ പ്രസ്ഥാനം പൂർവാധികം ശക്തി പ്രാപിച്ച് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
അപ്പൊ ഏതായാലും നമ്മുടെ വാപ്പുവൊക്കെ കരുവാറിൻ്റെ ഒരു പഴയ ഒരാളാണ് കിഴക്കേ തലക്കത്തെ. അദ്ദേഹത്തിന് എന്താണ് ഇപ്പൊ നമ്മുടെ വാപ്പുട്ടിയാക്കാൻ്റെ കട, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അന്നത്തെ അവസ്ഥ ഒന്നും കേട്ടുമാതാന്റെ കരിയിൽ ഒരു കൂൾബാർ ഉണ്ടായിരുന്നു. ആ കൂൾബാർ ഇവിടെ ആകെ അഞ്ചെട്ട് പീടികളുണ്ടായിരുന്നു. അഞ്ചെട്ട് പീടിക ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് സൈക്കിളേറിന് അമസാക്കാം, ഒന്ന് മലക്കാരി സാഹിബ്, ഒന്ന് മലപ്പുറം കുഞ്ഞാലാക്കാം, പിന്നെ അങ്ങനെ അഞ്ചെട്ട് പീടിക ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഉഷാറായി. അങ്ങനെ എല്ലാ ഇതും ഉദ്യമത്തിൽ നവീകരിച്ച ഈ ബേക്കറിക്ക് എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരുന്നു. പാർച്ചവനുഗ്രഹിക്കട്ടെ. കടക്ക് എന്തെങ്കിലും നല്ല അഭിപ്രായമാണ്. അലിക്കാക്ക് ഒരു പ്രത്യേക പേരുണ്ട്. അലിയ അലിക്കാനും ആട് മട്ടൻ ആട്. അപ്പോ അത് നിങ്ങളാരും മറക്കണ്ട. നമ്മുടെ മാർക്കറ്റിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ആടുകളൊക്കെ ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും. എന്താ നമ്മളെ വാട്ടിയാപ്പിന്റെ കടനെ പറ്റി പറയാനേ? സൂപ്പർ ആയിക്കണ്. കരുവാരക്കുണ്ടിലെ പിന്നെ എന്നുള്ള ഒരാളാണ്. എന്നുള്ള ഒരാളാണ്. പുതിയതായിട്ട് ഒന്നും കൂടി ഉഷാറാക്കി. ഒന്ന് ഉഷാറാക്കി. അപ്പൊ എല്ലാവിധ മോടി കൂട്ടി. അവിടെ നമുക്ക് ഈ ഒരു ജ്യൂസിന്റെയും ചായന്റെ ഒക്കെ അതിനപ്പുറത്ത് ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ടാക്കുന്നത്, അത് കുട്ടിയാക്കാന്ന് പറയുന്ന അംസാക്ക അല്ലെ? അപ്പൊ കുട്ടിയാക്കാൻ അറിയാത്തവരല്ല നമ്മളെ കേമുദത്തെ കുട്ടിയാക്ക. എത്ര വർഷമായി കുട്ടിയാക്കാൻ കൊണ്ട് തുടങ്ങിയിട്ട്? 13 കൊല്ലായി. ഇവിടെ നിങ്ങളെ സ്പെഷ്യൽ സാധനം എന്താണ്? ചിക്കൻ പൊക്കവട. പിന്നെ ഉള്ളിവട. അപ്പൊ തുടർന്ന് ഇങ്ങനെ എന്താ പറഞ്ഞ ഇപ്പൊ നമ്മളെ ആളുകളോട് പറയാലോ? നിങ്ങൾക്ക് ഒന്നും പറയാലോ? എല്ലാരും വന്ന് നമ്മളെ സാധനങ്ങൾ മേടിച്ചണം. ഇത്രയും സഹകരിച്ചു. നമ്മളെ ഈ ഓട്ടോ സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ഈ കട. അപ്പോ ഞാനും ഓട്ടോറിക്ഷയിട്ട് അന്ന് ഓടുന്ന സമയത്ത് അന്നുകൊണ്ട് നമ്മളെ വാപ്പു ഒരുപാട് പഴയ ആളുകളുണ്ട്. പക്ഷെ വാപ്പുവിനെ കണ്ടപ്പോ വാപ്പുവിനുണ്ടാവുമ്പോ എന്തെങ്കിലും ഒന്ന് പറയാം. വാപ്പു ഇങ്ങോട്ട് എത്തിക്കോക്ക് എത്തിക്കോക്ക്. എന്താ വാപ്പു നമ്മളെ പിന്നെ വാവുട്ടിന്റെ കടക്ക് എന്നോട് പറയാനുള്ള എന്താ? എന്താ ഇതിനെ പറ്റി പറയാ? നല്ല കടയാണ്, നല്ല സ്വഭാവമാണ്, ഏറ്റവും ഉസാറാണ്. ഉസാറാണ്. ചായ കടിയൊക്കെ നല്ല ഫ്രഷ് തരും. മദ്യടകുത്ത് ഉസാറായിട്ട് തരും. അതേമാതിരി നിലനിൽക്കട്ടെ. പർക്കോ വർക്കുന്നു കൊടുക്കട്ടെ. വാടത്തിലിറങ്ങി എന്തിനാ? അപ്പൊ നമ്മളെ വാപ്പുവിന്റെ ഒരു ചെറിയൊരു ആശംസ, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും. നമ്മളെ പുന്നക്കാടത്തെ ഫൈസലും കേക്കത്തേക്കത്തെ വാപ്പുട്ടിയും ഫൈസല ഇച്ചി ബന്ധപ്പെടുന്നു. നമുക്ക് അന്റെ കടി പോയി മേലായിക്കൂടെ. നമ്മളെ സഹോദര സ്ഥാപനമാണേ. സഹോദര സ്ഥാപനം കുടുംബണ്ടോ? കണ്ടങ്ങള്. അതെ, ഇളയച്ചനും മൂത്തച്ഛനും. അതെ, ഇതാണ് പരിപാടിയല്ലേ. നിങ്ങൾ കുടുംബക്കാര്. നമ്മള് ഈ തിരക്കിന്റെ ഇടയിലും നമ്മുടെ വാപ്പുട്ടിയാക്ക വാപ്പുട്ടിയാക്കാൻ. അപ്പൊ ഞാന് പണ്ട് ഓട്ടോറിക്ഷയിൽ ഇവിടെ ഓടിയ കാലം മുതലേ ചെറിയൊരു ഓടിട്ട ഒരു ബിൽഡിങ്ങിലായിരുന്നു. അപ്പൊ ഞാൻ വാപ്പത്തെ കൂടി പറയാനുള്ള പതിവ് ഒരു കാരണം ക്യാമറ തിരിക്കാം, അല്ലെങ്കിൽ ഒരു തപ്പല കയറാം. ശരിക്കും നിങ്ങളെ പേരെന്താ? അറിയില്ല. അതാണ് കരുവാറിന്റെക്കാർക്ക് എന്നാ ഒരു 90% ആൾക്കാർക്ക് വാവുട്ടി വാവുട്ടി കൂവിലി വാവുട്ടി എന്ന് അറിയുള്ളൂ. നിങ്ങൾ ഇപ്പൊ എത്ര കൊല്ലായി നമ്മളെ ഈ കരുവാരക്കുണ്ടിൽ ബിസിനസ് തുടങ്ങിയിട്ട്? 32 കൊല്ലമായി. നമ്മളാ പഴയ ഷായിന ഹോട്ടലിനോട് എത്ര കൊല്ലം നിന്നു? അവിടെ ഒരു 15 അന്നത്തെ അവസ്ഥ. ഇന്നത്തെ അവസ്ഥ ഇപ്പൊ എങ്ങനെ? നിങ്ങളെ ശരിക്കും കച്ചവടക്കാരാണ് അല്ലേ? പിന്നെ എന്താ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളോട്, അതായത് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആളുകളോട് എന്തെങ്കിലും പറയുള്ളേ? വീഡിയോ കാണുന്ന ആൾക്കാരോട് നമ്മള് ഈ ഓർഡറുകൾ, അതായത് മറ്റേ സ്പെഷ്യൽ ഓർഡറുകൾ എന്തെങ്കിലും എല്ലാം സ്വീകരിക്കും. അതായത് ബേക്കറി ഐറ്റംസും, കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഫംഗ്ഷനും കൊടുക്കാം. എല്ലാം കൊടുക്കാം. ഓക്കെ. അവിടെ നമ്മുടെ വാപ്പിയാകുമ്പോ നമ്മുടെ അതിന്റെ മകനായ ഇതാണ് നമ്മളെ മോന്. മോനാകളെ അറിയാത്തവരുണ്ടാവില്ല, ഏകദേശം ഒക്കെ പോകുന്നുണ്ടല്ലോ. എന്താ നമ്മളെ അപ്പുറത്തെ കടനെ കുറിച്ച് എന്താ പറയാളേ? ഇത് ഈ ഷോപ്പിൽ നിന്നാണ് എൻ്റെ വാപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്താണ്. ഒരു 30 ഇടപെടുത്തിട്ടുണ്ട്. ഷോപ്പ് ഒന്നും കൂടി വിപുലീകരിച്ച് മെച്ചപ്പെടുത്തി സ്റ്റാർട്ട് ചെയ്താണ് ഞങ്ങളിപ്പോ ഇവിടെ. പിന്നെ എൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. ഇപ്പോ ഇനാഗ്രേഷൻ ഫംഗ്ഷനിലും ആയിട്ട് ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത് എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയും എല്ലാവരുടെ സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
കല്യാണ പരിപാടിക്ക് വേണ്ട ചിക്കൻ റോള്, ബർഗർ ഐറ്റംസുകൾ, പിന്നെ എൻഗേജ്മെന്റിന് വേണ്ട ഹാമ്പർഗർ, കോക്ടെയിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് മാന്യമായ റേറ്റും മിതമായ റേറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ വാവട്ടിയാക്കും മോനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ കുറച്ച് ആളുകൾ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. അപ്പൊ നമുക്കെന്താ വെച്ചാലേ, ഞാൻ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമുക്ക് ഇനിയും വിവരങ്ങൾ അറിയാം, കേൾക്കാം നമ്മുടെ ചാനലിലൂടെ. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നമ്മുടെ കരുവാരക്കുണ്ട് വിവരങ്ങൾ ഇനിയും നമുക്കറിയാം അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.